രാജ്യത്തെ നടുക്കിയ ഗോദ്ര തീവെപ്പ് നടത്തി ഇന്ന് 10 വർഷം തികയുന്നു. മതേതര ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ കളങ്കമായ ഗുജറാത്ത് കലാപത്തിന് വഴിമരുന്നായ സംഭവമായിരുന്നു ഗോദ്ര കൂട്ടക്കൊല. ഇന്ത്യയുടെ മതേതര മനസ്സിലെ പൊള്ളിക്കുടുന്ന ചരിത്ര സ്മാരകമാണ് സബർമതി എക്സ്പ്രസ്. 2002 ഫെബ്രുവരി 27 ഗോദ്ര റെയിൽവേ സ്റ്റേഷന് സമീപം വച്ച് ഒരു സംഘം ആളുകൾ സബർമതി എക്സ്പ്രസിന്റെ SR കോച്ച് അഗ്നിക്കിരയാക്കിയത്. 15 സ്ത്രീകളും 20 കുട്ടികളും ഉൾപ്പെടെ 58 പേർ തീവണ്ടി മുറിയിൽ വെന്തു മരിച്ചു. ഗോദ്രയ്ക്ക് ശേഷം കലാപങ്ങളുടെ കറുത്ത കാലമായിരുന്നു. വർഗീയത ഗുജറാത്തിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നരമേധങ്ങളുടെ ചോരപ്പാടായി അടയാളപ്പെടുത്തി. ബെസ്റ്റ് ബേക്കറിയും നരോധ പാർട്ടിയും ഗുൽബർഗുമെല്ലാം ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളായി. ഗോദ്രയിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിരുന്നുവെന്ന് പിന്നീട് കോടതി കണ്ടെത്തി. 2008 പുറത്തുവന്ന നാനാവധി കമ്മീഷൻ റിപ്പോർട്ടും ഗൂഢാലോചന സ്ഥിരീകരിച്ചു. 2009 ജൂണിൽ പ്രത്യേക കോടതിയിൽ വിചാരണ തുടങ്ങി. 94 പേരെ പ്രതികളാക്കി 2010 സെപ്റ്റംബറിൽ വിചാരണ പൂർത്തിയായി. 31 പേർ കുറ്റക്കാരെന്ന് ഒടുവിൽ കോടതി കണ്ടെത്തി. ഗോദ്രയുടെ വാർഷികം ഒരു തിരിച്ചറിവാണ്. ചരിത്രത്തെ ഇരുട്ടിലാക്കിയ ഇന്നലകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഓർമ്മകളുണ്ടായിരിക്കണം. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. നമസ്കാരം. കേട്ടല്ലോ, പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും, ഒരു കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന്. അതെ, ശരിയാണ്. ഏതാണ്ട് 10 വർഷം മുമ്പത്തെ ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടത്. ഏഷ്യാനെറ്റ് ആണ്. ആരാണ് ആ വാർത്ത വായിച്ചതെന്ന് നോക്കുക. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് എന്നറിയാമോ? ഒരു കാലത്ത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ സത്യം പറയുന്നവരായിരുന്നു. നിങ്ങൾ ആ വാർത്ത ശ്രദ്ധിച്ച് കേൾക്കണം. ഗോദ്രയിലെ ട്രെയിനിലെ തീവെപ്പിനെ പറ്റിയാണ് പറയുന്നത്. 10 വർഷമായി എന്ന തരത്തിലാണ് പറയുന്നത്. ഗുജറാത്ത് കലാപത്തിന് തുടക്കമായി അല്ലെങ്കിൽ അതിന് കാരണമായ ആ സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്നെന്നാൽ ഇതേ മാധ്യമം തന്നെ ഗോദ്ര എന്ന് പറയാറില്ല. ഇതേ മാധ്യമം മാത്രമല്ല, ഇപ്പോഴും മുഖ്യധാരയിലുള്ള മിക്ക മാധ്യമങ്ങളും ഈ ഗോദ്ര എന്ന പേര് പരാമർശിക്കത്തേയില്ല. അവർ ഗുജറാത്ത് കലാപത്തിനെ പറ്റി മാത്രമേ പറയൂ. BBCയുടെ ഒരു വിവാദ ഡോക്യുമെൻ്ററി വന്നപ്പോൾ പോലും അവർ ഗുജറാത്ത് കലാപത്തിനെ പറ്റി മാത്രമേ പറയൂ. എന്നാൽ അത് തുടക്കമായ ആ ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദ്ര എന്ന സംഭവത്തെ പറ്റി അവർ പറയുന്നേയില്ല. പക്ഷെ 10 വർഷത്തിന് മുമ്പ് അങ്ങനെയായിരുന്നില്ല കഥ. അന്ന് ഏറെക്കുറെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് അവർ വാർത്ത നമ്മുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. അവരെ പല കാര്യങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ടാവാം. അത് സാമ്പത്തികമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങളൊക്കെ ആവാം, രാഷ്ട്രീയപരമാവാം. പക്ഷെ ഇന്ന് സത്യസന്ധമേ അല്ല അവരുടെ വാർത്താ വായനാ രീതികൾ, അല്ലെങ്കിൽ ജനങ്ങളെ വാർത്ത അറിയിക്കുന്ന ശൈലികൾ. അതിനൊരു ഉത്തമമായിട്ടുള്ള തെളിവാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് ഇപ്പോൾ, അതായത് ഈ കാലത്ത് ഗുജറാത്തിലെ കലാപത്തിനെ പറ്റി അല്ലെങ്കിൽ ആ ദിവസത്തെ പറ്റിയുള്ളൊരു വാർഷികം വന്നാൽ ഇവരാരും ഗോദ്രയെ പറ്റി പറയില്ല. അവർ ഗുജറാത്ത് കലാപത്തിനെ പറ്റി പറയും, നരേന്ദ്രമോദിയുടെ ഇല്ലാത്ത പങ്കിനെ പറ്റി പറയും, അവിടെ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളെ പറ്റി പറയും, ഇല്ലാത്ത കഥയായ ഗർഭിണി, ശൂലം, ഭ്രൂണം തുടങ്ങിയ കാര്യങ്ങൾ ചേർത്ത് പറയും. അത്തരം കാര്യങ്ങൾ പറയുന്നതല്ലാതെ ആ കലാപത്തിന് യഥാർത്ഥത്തിൽ വഴിമരുന്നിട്ടുകൊടുത്ത കാരണമായ ഗോദ്ര എന്ന ദാരുണ സംഭവത്തെ പറ്റി അവർ പറയത്തേയില്ല. അതാണ് അന്നത്തെ കാലത്തെ അവരുടെ മാധ്യമ പ്രവർത്തന രീതിയും ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റവും. ഈ സത്യം കുറേ പേരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പഴയ ഈ സംഗതി കുത്തിപ്പൊക്കി ഇപ്പോൾ ഇട്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.